കാലമായി കേരളം ചർച്ച ചെയ്യുന്ന പലതരത്തിൽ പല തരത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയാണ് നടിയെ ആക്രമിച്ച കേസ് ആ കേസിൽ അധിക കുറ്റപത്രം സമർപ്പിക്കുകയാണെന്ന് എന്തായാലും കാവ്യ മാധവനെ ഒരു മാടം ഉണ്ട് എന്നൊക്കെയുള്ള പേരിൽ വലിയ ചർച്ചയായിരുന്നു ആ വിഷയം കാവ്യ മാധവനെ പ്രതിയാക്കാൻ തെളിവില്ല ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്ന് അനുബന്ധ കുറ്റപത്രം നൽകുകയാണ് മഞ്ജു വാര്യനും കാവ്യയും കേസിൽ സാക്ഷികളാകും എന്നാണ് വിവരം നടിയെ ആക്രമിച്ച ദൃശ്യം ദിലീപിന്റെ കൈവശം കുറ്റപത്രം പറയുന്നു എൻ കെ ഷിജു നൽകും വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് ഷിജു ഗുഡ് മോർണിംഗ് കേരളം ഇതുപോലെ ചർച്ച ചെയ്ത സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ സ്ത്രീപക്ഷ നിലപാടുകളുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ ആളുകൾ ഇടപെട്ട ഒരു വിഷയം വേറൊന്നും ഉണ്ടാവില്ല ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ വിചാരണ ഘട്ടത്തിലടക്കം വിചാരണ കോടതിയിലെ നടപടികളടക്കം വലിയ ചർച്ചയായിരുന്നു വലിയ വിവാദമായിരുന്നു ഇന്ന് അധിക കുറ്റപത്രം നൽകുമ്പോൾ അല്ലെങ്കിൽ അനുബന്ധ കുറ്റപത്രം നൽകുമ്പോൾ ക്രൈംബ്രാഞ്ച് തുടരന്വേഷണത്തിന് തീരുമാനിച്ചപ്പോൾ ഉദ്ദേശിച്ചിടത്തേക്ക് എത്തിയോ അബ്ജോദ് കേരളം അബ്ജോദ് സൂചിപ്പിച്ചതുപോലെ വലിയൊരു ഞെട്ടലോടെ കേട്ട ഒരു കേസിൻ്റെ ഘട്ട അന്വേഷണവും പൂർത്തിയാക്കിയാണ് ഇന്നിപ്പോൾ അനുബന്ധ കുറ്റപത്രം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നത് ഈ അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴും ഈ അന്വേഷണം തുടങ്ങിയത് ഡിസ് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു അതായത് ബാലചന്ദ്രകുമാർ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചിന് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ അതായത് ദിലീപ് ഈ കേസിൽ ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട് ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് ഈ ദൃശ്യങ്ങൾ നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങൾ താൻ കണ്ടിട്ടുണ്ട് അത് കാണുമ്പോൾ അവിടെ ദിലീപ് ിന്റെ സഹോദരങ്ങൾ അടക്കം ഉണ്ടായിരുന്നു ഒരു വി ഐ പി ഉണ്ടായിരുന്നു എന്നായിരുന്നു ഈ വെളിപ്പെടുത്തൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനുവരിയിൽ ജനുവരി നാലോട് കൂടി തന്നെ അന്വേഷണ സംഘം ഇതിൽ തുടരന്വേഷണം നടത്തുകയും അക്കാര്യം കോടതി അറിയിക്കുകയും ചെയ്യുന്നത് ഈ അന്വേഷണം നടക്കുമ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് ദിലീപിനെതിരെ കൂടുതൽ തെളിവുകൾ ഉണ്ടാകും ഈ ദൃശ്യങ്ങൾ കണ്ടെത്തും മാത്രമല്ല ഇത് ഇത് ഷൂട്ട് ചെയ്ത ഫോൺ ഉൾപ്പെടെ കണ്ടെത്താനുള്ള ചില തെളിവുകൾ കിട്ടിയേക്കാം എന്നതടക്കം പ്രതീക്ഷിച്ചിരുന്നു മറ്റു പല പേരുകളും അബ്ജോ സൂചിപ്പിച്ചതുപോലെ ഈ കേസിൻ്റെ പ്രതിപട്ടികയിലേക്ക് വരാൻ സാധ്യതയുള്ള പല പേരുകൾ വന്നിരുന്നു പുതിയ പല പേരുകളും ഈ വെളിപ്പെടുത്തൽ വന്നു പക്ഷേ ഇതിപ്പോൾ അധിക കുറ്റപത്രം നൽകുമ്പോൾ ഒരൊറ്റ പ്രതി മാത്രമാണ് അധികമായി ഈ അനുബന്ധ കുറ്റപത്രത്തിൽ ഉൾപ്പെടുന്നത് അത് ശരത്താണ് വി എന്ന് നേരത്തെ വിശേഷിപ്പിച്ചിരുന്ന ദിലീപിൻ്റെ സുഹൃത്താണ് ശരത്ത് ഈ കേസിൽ അതിൻ്റെ പങ്ക് പറയുന്നത് നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങൾ ദിലീപിൻ്റെ ആ പക്കൽ എത്തിച്ചത് ശരത്താണ് എന്നാണ് ക്രൈംബ്രാഞ്ച് ഈ കുറ്റപത്രത്തിൽ പറയുന്നത് പിന്നീട് ദിലീപ് ഈ ദൃശ്യങ്ങൾ കണ്ടു ദിലീപിൻ്റെ സഹോദരൻ ഈ ദൃശ്യങ്ങൾ കണ്ട ശേഷം സീൻ ബൈ സീനായി അതിൻ്റെ വിവരണങ്ങൾ തൻ്റെ ഫോണിലേക്ക് എഴുതി അത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പത് മുപ്പതിന് ദിലീപിൻ്റെ സഹോദരൻ ഫോണിൽ സേവ് ചെയ്തു അതിന് തെളിവുണ്ട് ആ തെളിവെന്ന് കുറ്റപത്രത്തോടൊപ്പം കോടതിയിൽ ഹാജരാക്കുന്നു നാല് പേജിൽ സീൻ ബൈ സീനായി എഴുതിയെടുത്തതിൻ്റെ ദൃശ്യങ്ങൾ പക്ഷേ ഈ ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ ദിലീപും സംഘവും അഭിഭാഷകനും കാണുന്നത് പിന്നീട് മാസങ്ങൾ കഴിഞ്ഞ് വിചാരണ ഘട്ടത്തിലാണ് പക്ഷേ എങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ഈ ഡിസംബർ മുപ്പതാം തീയതി ദിലീപിൻ്റെ സഹോദരന് ഇത് സീൻ ബൈ സീനായി നവംബർ മുപ്പതിന് സീൻ ബൈ സീനായി എഴുതാൻ കഴിഞ്ഞു എന്നത് സംബന്ധിച്ച ചില തെളിവുകളും കണ്ടെത്തലും അത് ഈ കേസിൽ ദൃശ്യങ്ങൾ ദിലീപിൻ്റെ കയ്യിലുണ്ട് എന്നതിന്റെ തെളിവായാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പറയുന്നത് ഇതിൽ ആകെ നൂറ്റി രണ്ട് സാക്ഷികളാണ് ഈ പുതിയതായി വന്നിട്ടുള്ളത് അതിൽ പത്തോളം സാക്ഷികൾ പഴയ സാക്ഷികൾ തന്നെ ആ പ്രധാന സാക്ഷികളായി ബാലചന്ദ്രകുമാർ തന്നെ വരുന്നു ദിലീപിൻ്റെ വീട്ടുജോലിക്കാരനായ ദാസൻ അതുപോലെ ഈ കേസിൽ തെളിവുകൾ നശിപ്പിക്കാൻ ദിലീപിനും സംഘത്തിനും കൂട്ടുനിന്ന ഹാക്കർ സായ് ശങ്കർ ഈ കേസിലെ സാക്ഷിയായി മാറുകയാണ് ഒപ്പം തന്നെ മറ്റ് പ്രധാന സിനിമാ മേഖലയിൽ നിന്നുള്ള പല പ്രമുഖരും ഈ കേസിലും സാക്ഷികളായി വരുന്നുണ്ട് ഒപ്പം ഈ കാവ്യ മാധവന്റെ രക്ഷിതാക്കൾ ഉൾപ്പെടെ കേസിൽ സാക്ഷികളാണ് റാഫി ഈ കേസിലെ സാക്ഷിയാണ് അങ്ങനെ നിരവധിയായ സാക്ഷികൾ നൂറ്റി രണ്ട് സാക്ഷികൾ അത് സിനിമാ മേഖലയിലുള്ളവർ ഏതാണ്ട് പതിനഞ്ചിലധികം സിനിമാ മേഖലയിലുള്ളവരും സാക്ഷിയാണ് പക്ഷേ ഇതിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് കാവ്യമാധവൻ ഈ ഗൂഢാലോചന കാരണം നേരത്തെ പുറത്തു വന്ന ഓഡിയോ സംഭാഷണത്തിലെല്ലാം തന്നെ കാവ്യ മാധവനും ഇവരും തമ്മിലുള്ള ശത്രുതയ്ക്ക് ചേട്ടൻ ബലിയാടായി എന്നതടക്കം ദിലീപിന്റെ സഹോദരങ്ങളുടെ ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു ഒപ്പം തന്നെ ഗൂഢാലോചന കാവ്യ കാവ്യമാധവിന് കൂടി വേണ്ടി നടത്തിയതാണ് കാവ്യ മാധവന് പങ്കുണ്ട് എന്ന തരത്തിൽ കാവ്യയെ ചോദ്യം ചെയ്യണം എന്നതടക്കം ഹൈക്കോടതി അറിയിച്ചു പക്ഷേ ചോദ്യം ചെയ്തെങ്കിൽ കൂടി ഗൂഢാലോചനയിൽ കാവ്യെ പ്രതി ചേർക്കാനുള്ള തെളിവുകളില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് അതുകൊണ്ട് കുറ്റപത്രത്തിൽ കാവ്യ മാധവനെ സാക്ഷിയാക്കിയിട്ടുണ്ട് കാവ്യമാധവനൊപ്പം നേരത്തെ ഒന്നാം ഘട്ട കുറ്റപത്രത്തിൽ സാക്ഷിയായിരുന്ന മഞ്ജുവരറി കേസിലെ പ്രധാന സാക്ഷിയാണ് മറ്റു ചില സാക്ഷികളെല്ലാം തന്നെയുണ്ട് ഇതിൽ ആ പ്രധാനപ്പെട്ട ഒരു സർപ്രൈസ് ആ സാക്ഷികളായി രണ്ടുപേർ വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയും ഷിജു ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ക്രൈംബ്രാഞ്ച് ഈ ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശമുണ്ട് കണ്ടെത്താൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ അന്വേഷണത്തിന് തുടങ്ങിയ ഘട്ടത്തിലെ അതേ ആത്മവിശ്വാസം ഇപ്പോഴും ക്രൈംബ്രാഞ്ച് വെച്ചു പുലർത്തുന്നുണ്ട് കാരണം നമുക്കറിയാം ഇതിൻ്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ എത്തുമ്പോൾ വലിയ വെല്ലുവിളികൾ നിറഞ്ഞ അന്വേഷണമാണെന്നത് ശരിവെക്കുമ്പോൾ തന്നെ ഒരുപാട് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഉണ്ടായിരുന്നു കോടതി പോലും പലപ്പോഴും അത്തരത്തിൽ ഇടപെട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ് ക്രൈംബ്രാഞ്ച് ഈ അനുബന്ധ കുറ്റപത്രം കൂടി സമർപ്പിക്കുമ്പോൾ ആ അജോദ് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് അവർ ഈ കേസിൻ്റെ ഒരു വിചാരണ അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇത്തരത്തിൽ ഒരു പുതിയ തുടരന്വേഷണത്തിൻ്റെ സാധ്യത ഉണ്ടാവുകയും ദിലീപിനെതിരെ ഗൂഢാലോചനയും കൂടുതൽ അന്വേഷണം നടത്താനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുന്നത് ഏതായാലും അത്തരം ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായതോടുകൂടി തന്നെ ദിലീപിനെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞു ആ ഫോണുകൾ പരിശോധിച്ചപ്പോൾ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകളെല്ലാം തന്നെ ഇതിൽ ദിലീപ് ഈ ഗൂഢാലോചനയിൽ ഏതൊക്കെ തരത്തിൽ അതുപോലെ ദിലീപ് ഈ കേസിൻ്റെ വിചാരണയുടെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും പറഞ്ഞിരുന്നത് കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയാറി ില്ല എന്നുള്ളതാണ് പക്ഷേ ദിലീപും പൾസർ സുനി തമ്മിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കാനുള്ള നിരവധിയായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല അതിനുള്ള പുതിയ സാക്ഷിമൊഴികൾ ലഭിച്ചിട്ടുണ്ട് ആ കാരണം ദിലീപും ഇവരും തമ്മിലുള്ള ഒരു ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊട്ടേഷൻ നടപ്പാക്കുന്നത് എന്നാണ് ഇപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ച് പറയുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള പുതിയ തെളിവ് ദിലീപിനെതിരെ ഈ തുടരന്വേഷത്തെ ലഭിച്ചു എന്ന് പറയുന്നു പക്ഷേ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്ന അഭിഭാഷകർ ഈ കേസിൽ സാക്ഷികളോ പ്രതികളോ ആകുന്നില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത കാരണം ഈ കേസിന്റെ തുടക്കം മുതൽ പോലീസ് ക്രൈംബ്രാഞ്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അഭിഭാഷകർ ഈ കേസിൽ പ്രതികളെ പോലെ പ്രവർത്തിച്ചു ദിലീപിന്റെ അഭിഭാഷകരുടെ ചില സംഭാഷണങ്ങളെല്ലാം പുറത്തു വന്നു ഫോണിൽ നിന്ന് സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചു മുംബൈയിലേക്ക് ദിലീപിൻ്റെ ഫോണുകൾ ആ തെളിവുകൾ നീക്കം ചെയ്യാൻ അയച്ചത് അഭിഭാഷകരുടെ നേതൃത്വത്തിലാണ് അതിനായി അഭിഭാഷകർ തന്നെ പോയി എന്നൊക്കെ പറഞ്ഞു അവരെ ചോദ്യം ചെയ്യാതെ ഈ അന്വേഷണം പൂർത്തിയാക്കാനാകില്ല എന്ന് ഹൈക്കോടതിയെപ്പോലും അറിയിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലെന്തായാലും ക്രൈംബ്രാഞ്ചിന് അവരെ ചോദ്യം ചെയ്യാൻ പോലും സാധിച്ചില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അവർ അതുകൊണ്ട് സാക്ഷികളോ പ്രതികളോ ഈ കുറ്റപത്രത്തിലാകാതെയാണ് ഈ കോടതിയിലേക്ക് അവർ കുറ്റപത്രവുമായി പോകുന്നത് എന്നൊരു പ്രത്യേക യുണ്ട് ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് പറയുന്നത് ഇതിൽ നിരവധിയായ ഇതിൽ തെളിവായി സമർപ്പിക്കുന്നത് ഫോൺ സംഭാഷണങ്ങളുണ്ട് വീഡിയോ സംഭാഷണങ്ങളുണ്ട് ഫോട്ടോകളുണ്ട് ഒപ്പം തന്നെ വാട്സാപ്പ് ചാറ്റുകൾ ദിലീപിൻ്റെ തന്നെ ഫോണിൽ സഹോദരങ്ങളുടെ ഫോണിൽ നിന്നടക്കം കണ്ടെത്തിയിട്ടുള്ള വാട്സാപ്പ് ചാറ്റുകളുണ്ട് അതുകൊണ്ട് ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കേസിൽ അനുബന്ധ കുറ്റപത്രം അല്ലെങ്കിൽ അധിക കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അത് ഈ കേസിൻ്റെ ഗൂഢാലോചന ദിലീപ് എട്ടാം പ്രതിയായി ഉൾപ്പെടുത്തിയിട്ടുള്ള ദിലീപിനെതിരെ ഏതൊക്കെ തരത്തിൽ ഇതിൽ തെളിവുകളുണ്ട് എന്ന് സംബന്ധിച്ചിട്ടുള്ള വളരെ സുപ്രധാനമായ കാര്യമായി കൊണ്ടുപോകാൻ ും ഒപ്പം തന്നെ ദൃശ്യം കണ്ടു എന്നതിന് പുതുതായ അന്വേഷണത്തിലാണ് തെളിവുകൾ ലഭിച്ചിട്ടുള്ളത് അത് ദിലീപിന്റെ ഫോണിൽ നിന്ന് ലഭിച്ചു ദിലീപിന്റെ സഹോദരന്റെ ഫോണിൽ നിന്ന് ലഭിച്ചു അക്കാര്യം കൂടി കോടതിയെ അറിയിക്കാൻ കഴിയും കാരണം ഈ ദൃശ്യങ്ങൾ കോടതിയുടെ കൈവശമുള്ള ദൃശ്യങ്ങൾ ഈ പ്രതിയുടെ കൈവശം എത്തി എന്നത് തന്നെ ഈ ഗൂഢാലോചന ദിലീപിന്റെ നേതൃത്വത്തിൽ നടത്തി എന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് അതിനും ദിലീപിന്റെ ഫോണിൽ നിന്നും സഹോദരങ്ങളുടെ ഫോണിൽ നിന്നും ആ ദൃശ്യം ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകളുണ്ട് അതുകൂടി ഈ കുറ്റപത്രത്തോടൊപ്പം കോടതിയിൽ സമർപ്പിക്കുന്നു എന്നാണ് പറയുന്നത് എന്തായാലും അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുന്ന കുറ്റപത്രം ം സെഷൻസ് കോടതിക്ക് കൈമാറുകയും അത് പ്രത്യേക കോടതി കൈമാറുകയാണ് ഇനിയുള്ള നടപടി ആ കുറ്റപത്രത്തിൽ ഇനി എത്ര സാക്ഷികൾ ഇവർ നൂറിലേറെ സാക്ഷികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വിസ്തരിക്കേണ്ടതുണ്ടോ ഈ അധിക കുറ്റപത്രം സ്വീകരിക്കേണ്ടതുണ്ടോ തെളിവായി എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക വിചാരണ കോടതിയാണ് അത് ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും അബ്ജോദ്